മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ചപ്പാത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റാണ് സംഘടനകളെ ഏകോപിപ്പിച്ചത്. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ യോഗം ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും അതിതീവ്രമായ മഴ മുന്നറിയിപ്പും പരിഗണിച്ച് അടിയന്തരമായി ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതിയിൽ പ്രതിഷേധിച്ചും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉപ്പുതറ ചപ്പാത്ത് പാലം ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റാണ് സംഘടനകളെ ഏകോപിപ്പിച്ചത്. ഉപ്പുതറ ചപ്പാത്ത് പാലം ജംഗ്ഷനിൽ തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. 140 വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പ് കല്ലുകൾ കൂട്ടി വെച്ചായി ഈ കയ്യാല പോലെ പണിതിരിക്കുന്ന ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്ന കാര്യത്തിൽ കേരള സംസ്ഥാനം ഭരിക്കുന്നവർക്കോ അല്ല തമിഴ്നാട് ഗവൺമെൻറ് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭാഗ്യമായിട്ട് തകർന്നൊപ്പം തന്നെ തമിഴ്നാട്ടിലെ 4-5 ജില്ലകളിൽ പെടുന്ന ആളുകൾ ജലം ലഭിക്കാതെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതിനൊക്കെ ഒരു ആ അവസ്ഥയിലേക്ക് നമ്മൾ കരുതി പോകുന്ന സുഹൃത്തുക്കളെ, വയനാട്ടിൽ ദുരിതമുണ്ടായപ്പോൾ രാജ്യത്തുള്ള ആളുകൾ മൊത്തം അതിനെ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല, ആ ദുഃഖം രേഖപ്പെടുന്ന കാര്യമില്ല. മറിച്ച് ആ ഡാം പൊളിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നതിന് നമുക്ക് എതിർപ്പില്ല. ആ ഡാം പൊളിച്ചു കളയണമെന്ന് ഞങ്ങളുടെ ആവശ്യം ഇത് മുന്നോട്ടിക്കൊണ്ടാണ് ഇന്ന് ഉപ്പുതറയിലെ പൗരപ്രമുഖരടങ്ങിയ മുല്ലപ്പെരിയാർ വാലി പൊട്ടിക്ഷൻ മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ ഷാജി പി ജോസഫ്, സന്തോഷ് കൃഷ്ണൻ, ഷാൽ വെട്ടിക്കാട്ടിൽ, സിബി മുത്തുമാക്കുഴി, അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, ജേക്കബ് പനന്താനം, ജെയിംസ് തോക്കൊമ്പൻ, സിജെ സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും അതിതീവ്രമായ മഴ മുന്നറിയിപ്പും പരിഗണിച്ച് അടിയന്തരമായി ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും വരെ പ്രക്ഷോഭം തുടരാനും ഓഗസ്റ്റ് 11 വിപുലമായ കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.